അയ്യോ മുറിഞ്ഞല്ലോ, ചോര വരുന്നു, ഞാൻ തുടയ്ക്കാം. മുറ്റത്ത് കളം വരച്ച് കളിക്കരുത്, ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, കേൾക്കില്ലല്ലേ. എന്ത് വേണം? കണ്ട ചെറുക്കന്മാരെ കൊണ്ട് കാലിലൊക്കെ തൊടിക്കാമോ മോളെ? കോപല്ലേ ചേച്ചി. വാ അകത്ത് പോ. പ്രായമായി വരികയാണെന്നൊന്നും സിന്ധുവിന് ഓർമ്മയില്ല. കഴിക്കും മോൾ. ഇനിയെങ്കിലും ആ ആമ്പിള്ളേരുമായിട്ടുള്ള കളിയും ചിരിയൊക്കെ നിർത്തണം. ഇന്ന് കണ്ടില്ലേ ആ ഗോപു മോളുടെ കാലെ പിടിച്ചത്? അതിനെന്താ, ചോരൊക്കെ എടുക്കാനല്ലായിരുന്നു? അതൊന്നും വേണ്ട. പെൺകുട്ടികൾ പ്രായമായി കഴിഞ്ഞാൽ ആൺകുട്ടികളോടുള്ള പെരുമാറ്റത്തിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തണം. കഴിക്കും. അമ്മയുണ്ടായിരുന്നപ്പം ചേച്ചി ചൂട്ടി തരുമായിരുന്നു. കൊള്ളാം. 7 വയസ്സുവരെ മടിയിലിരുത്തി ഊട്ടുമായിരുന്നു. പാവമ്മ, ഞാൻ കണ്ടിട്ട് പോലുമില്ല. നമുക്ക് അതിനുള്ള ഭാഗ്യമില്ലാതായിപ്പോയി. വേഗം പോയി കുളിച്ചിട്ട് വാ, മുടി ചെയ്തരാം. ചേച്ചിക്ക് ഇന്നിത്ര നേരത്തെ പോണം. ഇന്നലെ ബാക്കി വെച്ചിരിക്കുന്ന കുറെ ജോലി ചെയ്ത് തീർക്കാനുണ്ടേ. എണീറ്റ വേഗം. നീ എന്താടാ രാവിലെ ഇവിടെ നിൽക്കുന്നത്? ഇയാൾ എങ്ങനെ രാവിലെ ഇതിലേ വന്നത്? ലൂഹ്യം പറയാന്ന് വെച്ചാൽ സമ്മതിക്കില്ല. സിന്ധു കുളി കഴിഞ്ഞില്ലേ? മുടി നല്ലോണം തോർത്തിക്കെ, വെള്ളം ഇരുന്ന പനി പിടിക്കും. ചേച്ചി തന്നെ തോർത്തിക്കാ. തിരിയെ. നല്ല മുടിയാ, നല്ലോണം സൂക്ഷിച്ച ഇനിയും വളരും. മുടി മുട്ടറ്റം വരെ എത്തിയ കാണാൻ എന്ത് ഭംഗിയാന്നറിയാം. ഓ, എനിക്കിതൊന്നും ഇഷ്ടമല്ല. ചേച്ചി വേണേ ഇതൂടെ മുറിച്ചെടുത്ത് കെട്ടിവെച്ചോ. ആ അത് കൊള്ളാം. നിന്റെ ഒരു കാര്യം, ഇനി ശരിക്ക് കൈകൊണ്ട് തനിയെ കോതി ഉണക്കിക്കോ. ചേച്ചിക്ക് പോവാൻ സമയം കേട്ടോ. ഇവിടെ ഇരുന്ന് വല്ലതും വായിച്ചോളണം. കണ്ട് പിള്ളേരുടെ ഒന്നും കൂടെ കളം മറിച്ച് ചാടാൻ പോരുത്. വിശക്കുമ്പം വല്ലതും എടുത്ത് കഴിച്ചോളണം. മോരോടെ അടച്ചു വെച്ചിട്ടുണ്ട്. വൈകുന്നേരം ചേച്ചി നേരത്തെ വരും, വന്നിട്ട് ചായ ഉണ്ടാക്കിത്തരേ. ആ അടുപ്പിൽ നീ തീ ഒന്നും കത്തിക്കരുത്, കൈ കൊള്ളും. എന്നും രാവിലെ ഇത് പറയണോ? കേട്ട് കേട്ട് മടുത്തു. എന്റെ കുട്ടി സൂക്ഷിക്കണം എന്നല്ലേ ചേച്ചി പറഞ്ഞുള്ളൂ? സൂക്ഷിച്ചോളാം, തരാനുള്ള തന്നിട്ടേ. വേ സ്ഥലം വിടാൻ നോക്ക്. മതി, ഇരുപോ ചേച്ചിക്ക് സമയം ആയിപ്പോട്ടെ. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ? ഇല്ല, എല്ലാം മറന്നു. മുടി ഉണങ്ങിക്കഴിഞ്ഞ് കെട്ടിയേക്കാവ് കേട്ടോ, ഞാൻ പോന്നു. ചേച്ചി സിന്ധു ഒറ്റയ്ക്കേ ഉള്ളൂ, ഒരു കണ്ണങ്ങോട്ട് വേണേ. ശരി. ഈ പ്രേമകുടീരം മണിയിലേക്ക് 3000 പേർ കഠിനാധ്വാനം ചെയ്തു. മുഗൾ സാമ്രാജ്യത്തിന്റെ അവസാന കണ്ണിയായ മുഹമ്മദ് ബിന്ദുക്കളെ പല പ്രാവശ്യം തന്റെ തലസ്ഥാനം മാറ്റി. അവന്റെ ഒരു തലസ്ഥാനേ എന്തിനാ മാറ്റിയത്? ഓ, ആർക്കറിയാം. ഞാൻ നന്നായി വായിക്കണമെന്ന് ചേച്ചിക്കൊരാഗ്രഹം. എന്നാ പിന്നെ അതങ്ങ് സാധിച്ചു കൊടുത്തു കളയാന്ന് വിചാരിച്ചു.
ചേച്ചി നേരത്തെ പോയില്ലേ? ഗോപ് കണ്ടു? ആ ഞാൻ ഒളിച്ചൊന്ന് കണ്ടു. അതേതായാലും നന്നായി. ഇന്നലെ ഗോപിന്റെ കാലെ പിടിച്ച ചേച്ചി കണ്ടു. അതിനെന്താ? അതൊന്നും എനിക്കറിയാൻ പാടില്ല. ചേച്ചി പറഞ്ഞെന്താന്നറിയോ? ആ എന്താ എന്താ? പെൺകുട്ടികൾ പ്രായമായി കഴിഞ്ഞാൽ ആൺകുട്ടിയോടുള്ള പെരുമാറ്റത്തിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തണം, മനസ്സിലായോ? ഇതാ പറഞ്ഞത്. എന്ത് മാറ്റം വരുത്താനോ പറഞ്ഞേ? ആ വാ കളം വരക്കി, നമുക്ക് കക്ക കളിക്കാം. ഏയ് വാ, നല്ല ആളാ, ഇവിടെ ഒളിച്ചു നിക്ക. അതേ, ആരെങ്കിലും കണ്ടാലോ എന്ന് വിചാരിച്ചു. എനിക്ക് നാണവാ. അപ്പൊ എന്നെ പുറകിലിരുത്തി സ്കൂട്ടർ ഓടിച്ചു പോകുന്ന ആരും കാണുകയല്ലേ? ഓടിക്കൊണ്ടിരിക്കുമ്പോ ആര് കണ്ടാലെന്താ? ആരെങ്കിലും കാണുമെന്തോ. പെണ്ണുട്ട, ഞാൻ ഇന്നലെ വീട്ടിൽ ചെന്നപ്പോ കണ്ട സീൻ എന്താണെന്ന് അറിയാമോ? സിന്ധുവിന്റെ കാല് പൊട്ടി ചോര വരുന്നു. അതുപോലെ ഇന്നും സിന്ധുവിന്റെ കാര്യം തന്നെയാണല്ലോ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത്. എന്നാ ഞാൻ ഇനി ഒന്നും പറയുന്നില്ല. പിണങ്ങിയാലോ ചോര വന്നിട്ട്. ആ ഇനി പിന്നെ പറയാം, പോ. നടന്നോ. ബാങ്കിന്റെ അടുത്ത് വരെ വന്ന ആരെങ്കിലും കണ്ടാലോ അല്ലേ? ഇനി ഞാൻ ഇല്ല സ്കൂട്ടറില്. ചേടാ, വേണു പോന്നിട്ട് മണിക്കൂർ ഒന്നായല്ലോ. ഇത്ര നേരം അവനെവിടെ പോയതാ? ചരക്കേറ്റം പോയിരിക്കായിരിക്കും. എന്നാലും അവനെ സമ്മതിക്കണം. അവളെ അവൻ വളച്ചു കളഞ്ഞല്ലോ. ചേടാ, അവൻ അവളെ വളച്ചതല്ല, അവൾ അവനെ വളച്ചതാ. അവനെ പോലും സൽസ്വഭാവം എവിടെ കിട്ടും? സിഗരറ്റ് വലിക്കുകയല്ല, കള്ളു കുടിക്കുകയല്ല, മറ്റൊരു പെൺകുട്ടികളുടെ മുഖത്ത് നോക്കില്ല. പിന്നെന്താ? ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ആ വരണം വരണം, വിട വന്ന്. എന്താ, നീ എവിടെ പോയിരിക്കായിരുന്നു ഇത്ര നേരം? സ്കൂട്ടർ. ആ സ്കൂട്ടർ വരുമ്പോ ചവിട്ടി ചവിട്ടി പെട്രോൾ തീർന്നു. പെട്രോൾ തള്ളി തള്ളി റോഡിലെ തള്ളി. എന്നിട്ട് എന്നിട്ട് പറയണേ. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. എന്നാലും ആ കാലമാടൻ്റെ സമയം നോക്കണേ.